നയതന്ത്ര ബാഗ് ഒഴിയുള്ള സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ മുൻ സെക്രട്ടറി എം ശിവശങ്കറിനെ 10.5 മണിക്കൂറോളം ചോദ്യം ചെയ്ത ശേഷം എൻഐഎ വിട്ടയച്ചു. 2 ദിവസങ്ങളിലായി 20 മണിക്കൂറിലധികമാണ് എൻഐഎ സംഘം ശിവശങ്കറിനെ ചോദ്യം ചെയ്തത്. ശിവശങ്കറിനെ കെണിയിൽപ്പെടുത്തി മുതലെടുക്കാൻ പ്രതികൾ ശ്രമം നടത്തിയതായി എൻഐഎയ്ക്ക് വിവരം ലഭിച്ചതായാണ് സൂചന. പ്രതികളുമായുണ്ടായ വ്യക്തിപരമായ അടുപ്പം ജാഗ്രത കുറവ് മൂലം സംഭവിച്ചതാണ്. ഇത് അവർ മുതലെടുത്തുവെന്നും സ്വർണ്ണക്കടത്തിലെ മുഖ്യകണ്ണികളായ ഫൈസൽ ഫരീദുമായും റമീസുമായും ബന്ധമൊന്നുമില്ലെന്നുമുള്ള മൊഴിയിൽ ശിവശങ്കർ ഉറച്ചുനിന്നു. ശിവശങ്കറിനെ ചതിയിൽപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടന്നുവെന്നാണ് ചോദ്യം ചെയ്യലിൽ നിന്നും എൻഐഎയുടെ അനുമാനം. പല വ്യക്തിപരമായ കാര്യങ്ങളും ശിവശങ്കർ എൻഐഎ സംഘത്തിനു മുൻപിൽ വെളിപ്പെടുത്തി. സ്വപ്നയുടെ കുടുംബവുമായി ശിവശങ്കറിനുള്ള ബന്ധം മുതലെടുക്കാൻ റമീസ് ഉൾപ്പെടെയുള്ള പ്രതികൾ തന്ത്രങ്ങൾ മെനഞ്ഞിരുന്നു. സ്വപ്നയുടെ വീട്ടിൽ വെച്ച് നടന്ന പാർട്ടികളിലേക്ക് ശിവശങ്കറിനെ ക്ഷണിച്ചത് ഇതിനായിരുന്നു. സന്ദീപ് നായരും സരിത്തും ഇങ്ങനെയാണ് ശിവശങ്കറുമായി അടുക്കുന്നത്. ശിവശങ്കറിന്റെ ജീവിത സാഹചര്യങ്ങളും താല്പര്യങ്ങളും പ്രതികൾ മുതലെടുത്തതായി ശിവശങ്കറിന്റെ അടുത്ത സുഹൃത്തുക്കളും ചില സഹപ്രവർത്തകരും മൊഴി നൽകിയിട്ടുണ്ട്. ശിവശങ്കറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പ്രതികളെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും.